അതുകൊണ്ട് മരണം ജീവനെ കുറിച്ചുള്ള ബോധവും ബോധ്യവും നമുക്ക് നൽകുന്നു എന്നുള്ള ചിന്ത ഓരോ നിമിഷവും നമ്മളിൽ ഭവിക്കണം. മരണത്തെ വ്യാഖ്യാനിക്കുവാനായിട്ട് ഓരോരുത്തരും അവരവരുടേതായ ശ്രമം ഈ ലോകത്ത് നിർവഹിച്ചിട്ടുണ്ട്. തത്വചിന്തകളും വിവിധ മതങ്ങളും ഒക്കെ. പക്ഷെ മരണത്തെ കുറിക്കുന്ന, മരണത്തെ വ്യാഖ്യാനിക്കുന്ന ഏറ്റവും മനോഹരമായ വ്യാഖ്യാനം ഞാൻ കണ്ടത് മറ്റെങ്ങുമല്ല, അത് കുരിശിലാണ്. കുരിശിൽ കടന്നുകൊണ്ട് യേശു തമ്പുരാൻ പറയുകയാണ്, എന്റെ ആത്മാവിനെ നിന്റെ കയ്യിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. ഇതിൽ വലിയൊരു വ്യാഖ്യാനം ഈ ലോകത്ത് മരണത്തിന് നൽകാനായിട്ടില്ല. ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ സ്വത്താണ് അവന്റെ ആത്മാവ്. ഏദൻ തോട്ടത്തിൽ നമ്മളെ മെനഞ്ഞത് മണ്ണുകൊണ്ടാണ്. മണ്ണെന്ന് പറയുന്ന വിചാരം നമ്മളിൽ എപ്പോഴും നിറയണം. വെറും മണ്ണായിരുന്ന നമ്മുടെ മേൽ ദൈവത്തിന്റെ ശ്വാസം കടന്നു വന്നപ്പോഴാണ് നമ്മൾ ജീവനും ചൈതന്യമുള്ളവരായിട്ട് മാറിയത്. ഇപ്പൊ ദൈവാത്മാവ് വസിക്കുന്ന ഇടമെന്ന നിലയിൽ ശരീരത്തിന് വലിയ ഉത്തരവാദിത്തമാണ് ഈ ലോകത്ത് നിർവഹിക്കാനുള്ളത്. അതുകൊണ്ടാണ് വിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറയുന്നത്, ഇറ്റ് ഇസ് ദ ടെമ്പിൾ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ മന്ദിരമാകുന്നു നമ്മുടെ ശരീരം. നമുക്കറിയാം നമ്മുടെ ഒരു ദേവാലയം എത്ര പവിത്രമായിട്ടാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. അതുപോലെ പവിത്രമായി സൂക്ഷിക്കേണ്ട ഇടമാണ് മനുഷ്യന്റെ ശരീരം എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. മരണത്തെപ്പറ്റി പൗരസ്ത്യ പിതാക്കന്മാർക്ക് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. വളരെ വ്യക്തമായ കാഴ്ചപ്പാട് പൗരസ്ത്യ പിതാക്കന്മാർക്ക് മരണത്തെ സംബന്ധിച്ചുണ്ട്. പലരും പഠിപ്പിക്കുന്നുണ്ട് മരിച്ചവർ മൗനതയിലാണെന്ന്. എന്നാൽ മരിച്ചവർ മൗനതയിലല്ല. മരിച്ചവർ മൗനതയിലല്ലെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് വിശുദ്ധ വേദപുസ്തകമാണ് പഠിപ്പിക്കുന്നത്. അവർ സജീവരാണ്, മരിച്ചുപോയവർ സജീവരാണ്. എന്തുകൊണ്ടാണ് മരിച്ചുപോയവർ സജീവരാകുന്നത്? താബോർ മലയിലേക്ക് നമ്മളൊന്ന് നോക്കിയാൽ മതി. കർത്താവ് തേജസ്കരിക്കാൻ വേണ്ടി, തേജസ്കരിക്കപ്പെടുവാൻ വേണ്ടി മറുരൂപ മലയിലേക്ക് കയറി പോകുന്നു. അവിടെ കർത്താവിന് രണ്ടുപേര് പ്രത്യക്ഷനാകുന്നുണ്ട്, ഒന്ന് മോശയും ഒന്ന് ഏലിയാവും. ഏലിയാവിന്റെ പ്രത്യേകത നമുക്കറിയാം, ജനിച്ചിട്ട് മരിക്കാത്ത ആളാണ് ഏലിയാവ്, ജീവനോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. എന്നാൽ മോശയെ പറ്റി പറയുന്നു, മോശ മരിച്ചു, നെബോ പർവ്വതത്തിൽ പിസ്ഗ എന്ന് പറയുന്ന സ്ഥലത്ത് ദൈവം മോശയെ അടക്കുന്നു. അപ്പൊ മരിച്ചടക്കപ്പെട്ട മോശ താബോർ മലയുടെ ഉന്നതങ്ങളിൽ കർത്താവുമായി സംസാരിക്കുകയാണ്. അതാണ് വിശുദ്ധ വേദപുസ്തകം നൽകുന്ന ഏറ്റവും വലിയ തെളിവ്. മരിച്ചവർ മൗനതയിലല്ല, അവർ സജീവരാണെന്നുള്ള വലിയ ബോധ്യം പൗരസ്ത്യ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. വാങ്ങിപ്പോയവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവരാണ്. തിമോത്തിയോസിന്റെ ലേഖനത്തിൽ മരിച്ചുപോയവനായ ഒനേസിഫോറസിന് വേണ്ടി പൗലോസ് ശ്ലീഹ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താ പ്രാർത്ഥിക്കുന്നതെന്ന് അറിയാമോ? അന്ത്യ ന്യായവിധി ദിവസത്തിൽ ദൈവം അവനോട് കരുണ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ജീവനോടിരിക്കുന്ന നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ്. നമ്മുടെ വാങ്ങിപ്പോയവരെ പ്രാർത്ഥനകളിൽ ഓർക്കണമെന്നുള്ളത് പൗരസ്ത്യമായ ദർശനത്തിന്റെ അടിസ്ഥാനപരമായ ബോധ്യമാണ്. ഈ ഭവനത്തിൽ നിന്ന് പടിയിറങ്ങുന്നത് ഒരു പിതാവാണ്. അച്ഛൻ അഥവാ പിതാവ് എന്ന് പറയുന്ന വാക്കിനെ നമ്മളൊന്ന് വ്യാഖ്യാനിക്കുമ്പോൾ ഞാൻ പറയും, സ്വയം വെയിലേറ്റ് മറ്റുള്ളവർക്ക് തണലേകുന്ന മരമാണ് അപ്പൻ അഥവാ പിതാവ്. സ്വയം വെയിലേറ്റ് മറ്റുള്ളവർക്ക് തണലേകുന്ന തണൽ വൃക്ഷമാണ് അപ്പൻ. അതുകൊണ്ട് ഒരപ്പൻ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ സ്വസ്ഥമായി ഉറങ്ങും. കാരണം എന്താ? സുരക്ഷിതമായി നോക്കാനായിട്ട് ആരുണ്ട്? അപ്പനുണ്ട്. ഉത്തരവാദിത്തമുള്ള ഒരു അപ്പനുണ്ടെങ്കിൽ ആ വീട് സംതൃപ്തിയിലായിരിക്കും. കാരണം എന്താ? തനിക്ക് തന്റെ മനസ്സിൽ വെക്കാൻ ഒത്തിരി വേദനകൾ ഉണ്ടെങ്കിലും ആ വേദനകളൊന്നും മക്കളെ അറിയിക്കാതെ ലോകത്തിന്റെ സന്തോഷവും തണലും അവർക്ക് നൽകുന്ന മനോഹരമായൊരു ദർശനമാണ് അതെന്നുള്ള ബോധ്യമുണ്ടായിരിക്കണം. അപ്പോൾ ഒരു പിതാവ് ഒരു ഭവനത്തിൽ നിന്ന് പടിയിറങ്ങിപ്പോകുന്നു എന്ന് പറയുമ്പോ മക്കൾ നന്ദിയോടെ ഓർക്കണം. കാരണം വെയില് ഏക്കുന്ന പല നിമിഷങ്ങളിലും ഒരു തണൽ വൃക്ഷം പോലെ പടർന്നു നിന്ന് ആശ്വസിപ്പിച്ച നല്ല സ്മരണകളെ പറ്റി ഒരു പിതാവിനെ യാത്ര അയക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. മറ്റൊന്ന്, ജീവനോടിരിക്കുമ്പോ നമ്മുടെ മാതാപിതാക്കൾക്കും പ്രായമുള്ളവർക്കൊക്കെ കൊടുക്കുന്ന നന്മയാണ് ഏറ്റവും വലുതെന്ന് നമ്മൾ ഓർത്തിരിക്കണം. മരിച്ചു കഴിഞ്ഞ് കുറച്ച് പൂക്കൾ വിതറിയോ ഉണ്ടോ, അല്ലെങ്കിൽ വില കൂടിയ പെട്ടി വാങ്ങിച്ചു വെച്ചതുകൊണ്ടോ,
മാർബൽ ഒട്ടിച്ച കല്ലർ നിർമ്മിച്ചുകൊണ്ട് അല്ല. നീ ജീവനോടെ ഇരിക്കുമ്പോ സംതൃപ്തിയോടെ കൊടുക്കുന്ന ഒരു നേരത്തെ ഭക്ഷണം, ഉടുക്കാൻ കൊടുക്കുന്ന ഒരു ഒച്ചമുണ്ട്, ഒരു നേരിയത് കൊടുക്കുന്ന ഒരു ചിരി, ഒരു നല്ല വർത്തമാനം, ഒരു നല്ല കരസ്പർശം, ഇതൊക്കെ കൊടുക്കുമ്പോഴാണ് ആ വ്യക്തിയുടെ ജീവിതം സാഫല്യമടയുന്നത്. അല്ലാതെ മരണശേഷം 1000 പേർക്ക് ഭക്ഷണം കൊടുത്തോണ്ടല്ല ഒരാള് പുണ്യത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ജീവനോടിരിക്കുമ്പോ നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ പ്രായമുള്ളവർക്ക് നമ്മുടെ സാമീപ്യം, നല്ല വാക്ക്, നല്ല ശുശ്രൂഷ, ഇതൊക്കെ നൽകുവാൻ തക്കവണ്ണം കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കാര്യം.